السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. نعم، നോക്കുന്ന സൂറത്ത് യൂസുഫ് 21 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ്. 20 ആയത്തുകൾ വരെയാണ് ആയത്തുകൾ നോക്കിയത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون ولما بلغ أشده آتيناه حكما وعلما وكذلك نجزي المحسنين. وقال الذي اشتراه، اشترى أرتدى واني ഇഷ്തറാഹു, അദ്ദേഹത്തെ വാങ്ങി. വഖാല, പറഞ്ഞു. അല്ലദീ, ഇങ്ങനെയുള്ളതാണ്. ഇഷ്തറാഹു, അദ്ദേഹത്തെ വാങ്ങിയ എന്ന് പറഞ്ഞാൽ യൂസുഫ് അലി ഇസ്ലാമിനെ ഒരു പൊട്ടക്കണത്തിൽ കൊണ്ടിട്ടു. ആര്? സഹോദരങ്ങൾ, അല്ലേ? അപ്പൊ പിതാവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് യൂസുഫ് അലി ഇസ്ലാമിനോടും ബിന്യാമിനോടുമാണ് കൂടുതൽ സ്നേഹം. അത് തന്നെ യൂസുഫ് അലി ഇസ്ലാമിനോടാണ് കൂടുതൽ സ്നേഹം എന്നവർ ആരോപിച്ചുകൊണ്ട് എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും യൂസുഫ് അലി ഇസ്ലാമിനെ ഒഴിവാക്കണം എന്ന നിലക്ക് ചർച്ച ചെയ്യുകയും അങ്ങനെ പിതാവിൽ നിന്ന് അവർ കുതന്ത്രം പറഞ്ഞുകൊണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൈക്കലാക്കുകയും കളിക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അങ്ങനെ ഒരു പൊട്ടക്കണക്കിലിടുകയും ചെയ്തു. അവിടെ വന്നൊരു യാത്രാസംഘം എന്ത് ചെയ്തു? യൂസുഫ് അലൈഹി ഇസ്ലാമിനെ എടുത്തു. അവര് ഒരാൾക്ക് വിൽക്കുകയുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയോട്. അപ്പൊ മിസ്രിൽ നിന്ന് യൂസുഫ് അലി ഇസ്ലാമിനെ വാങ്ങിയ ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, അക്രിമി നീ ആദരിക്കണം, ബഹുമാനിക്കണം. മസ്വാഹു, അദ്ദേഹത്തിന്റെ താമസ സ്ഥാനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് സമയം എന്ത് കൊടുക്കണം, താമസിക്കാനുള്ള ഇടം, താമസ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം, ശരിയായി നല്ല രീതിയിൽ പരിപാലിക്കണം. ഒരു ഒരു അടിമയോട് പെരുമാറുന്ന രൂപത്തിലാവരുത് എന്ന് അന്ന് അടിമ സമ്പ്രദായം ഉണ്ടല്ലോ, അങ്ങനെ ആവരുത് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഔ അഗ്രിമസ അസാ അയ്യം, അവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം, ഈ കുട്ടി നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പൊ കുട്ടിയുടെ ലക്ഷണങ്ങളെ കണ്ടപ്പോ അദ്ദേഹത്തിന് ഒരു നല്ല ഇത് തോന്നി എന്ന് മനസ്സിലാക്കാം. ഔ നത്തഹിദഹു വരുക, അല്ലെങ്കിൽ അവനെ നമുക്കൊരു മകനായിട്ട് ദത്തെടുക്കാം. ഇങ്ങനെ വക്കനാലിക്ക, അപ്രകാരം മക്കന്ന, നാം സൗകര്യപ്പെടുത്തി. മക്കന എന്ന് പറഞ്ഞാല് സൗകര്യപ്പെടുത്തി. മക്കനിന എന്നാണ് ശരിക്കും മക്കൻതു മക്കനിന, മക്കനിന എന്നാണ് മക്കന്ന എന്നായത് കേട്ടോ. യൂസുഫ, യൂസുഫിൻ ഫിൽ ഔദി, ഭൂമിയിൽ, ഭൂമിയിൽ അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തു. നാം ആർക്ക്? യൂസുഫിന് അവിടെ അന്നാട്ടിൽ അറിയില്ല എന്നാല് അവിടെ നാട് നടത്താം. ആ നാട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്തു താമസിക്കാൻ വേണ്ടിയിട്ട്, അവിടെ ശരിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, കാലുറപ്പിക്കാൻ വേണ്ടി. നാം അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ടത്, നാം യൂസുഫിനെ പഠിപ്പിക്കേണ്ടത്, മിൻ തഅ്‌വീലിൽ അഹാദീത്, വർത്തമാനങ്ങളുടെ വ്യാഖ്യാനം എന്ന നേരർത്ഥം. സ്വപ്ന വ്യാഖ്യാനൊക്കെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായിട്ട് അറിയിച്ചു കൊടുത്തിരുന്നു. ആർക്ക്? യൂസുഫ് അലൈഹി സ്ലാമിന്. വല്ലാഹു, അള്ളാഹു غالب على امره غالب
അവൻ വലബ എന്ന് പറയുന്നത് അതിജയിച്ചു, വിജയിച്ചു എന്നൊക്കെയാണ് വലബ. അപ്പൊ അള്ളാഹു അവന്റെ കാര്യം നടപ്പാക്കുന്നതിന് കഴിവുള്ളവരാണ് എന്നുള്ള. അള്ളാഹുവിന്റെ കക്ഷികളാണ് വിജയിക്കുന്നവർ, അതിജയിക്കുന്നവർ. അപ്പൊ അള്ളാഹുവിന് അവന്റെ കാര്യം നടപ്പാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്ലാനിംഗ് പ്രകാരം അള്ളാഹു അത് ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചത് അത് നമുക്ക് അറിയില്ല. ചിലപ്പോ നമുക്കൊരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ ഗുണത്തിനായിരിക്കാം. ഇപ്പൊ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാമിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് അദ്ദേഹത്തിന് യൂസുഫ് അലൈഹി സ്വലാമിന് കൊടുക്കാൻ പോകുന്ന രാജാധികാരം, നബുവത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം വരാൻ പോകുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്ലാനിംഗ് ആണ്. വലാകിന്ന എന്നാൽ പക്ഷേ, അക്സറന്നാസി ജനങ്ങളിൽ അധികവും, ലാ യഅലമൂൻ അവർ അറിയുന്നില്ല. അള്ളാഹുവിന്റെ അള്ളാഹു ഇങ്ങനെ ചിലപ്പോ ചില മാർഗങ്ങളിലൂടെ ചിലപ്പോ നമുക്ക് കഷ്ടത എന്ന് തോന്നുന്നൊരു മാർഗം, കഷ്ടത എന്ന് തോന്നുന്ന ഒരു സംഭവം ചിലപ്പോ നമുക്ക് അതിലൂടെ പിന്നീട് എളുപ്പം വരാനുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്ലാനിംഗ്. അങ്ങനെ അദ്ദേഹത്തിന് പക്വത എത്തിയപ്പോൾ, ബലവ നറലി എത്തി, ബല ബുരു പ്രായപൂർത്തിയത്തിന് ബുരു എന്ന് പറയും അല്ലെ, ബാല്യവ് എന്താണ് അല്ലഫലിപുരു കവിത മാഫിൽ ബാലി ബാലവൽ മുദ്ദാഹു ബാലകത്തി ബലക എത്തി ബാലകൽ മുദ്ദാഹു മധു പറയുന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധു പറയുന്നവര് കുറെ ബാലകായിട്ടും ബാലകത്തായിട്ട് പറഞ്ഞു, അധികമായി പറഞ്ഞു. പക്ഷെ അവർ എവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവിതയാണ്. ഇനി അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാമിന് പക്വത എത്തിയപ്പോൾ നിങ്ങൾ അർത്ഥം പറയണം, അദ്ദേഹത്തിന് വന്നെത്തിന്നല്ല, ആതൈന നാം നൽകി, അള്ളാഹു പറയണ ഹു അദ്ദേഹത്തിന് അല്ല, അദ്ദേഹത്തിന് വന്നെത്തിയതല്ല, ആതൈന ഹു ആതൈന നാം നൽകി, ആര് നൽകി? അള്ളാഹു സുബ്ഹാനഹു നൽകി ഹു അദ്ദേഹത്തിന് ഹുക്മം വ ഇൽമ. ഹുക്മ് എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം, ജ്ഞാന വിജ്ഞാനം എന്നൊക്കെ പറയും, അറിവ് അറിവും ഹുക്മും നൽകി. കഥാലിക്ക് ആ പ്രകാരം ജസിൽ മുഹ്സിനീൻ നാം ഗുണവാന്മാർക്ക്, സൽക്കർണികൾക്ക്, ഗുണവാന്മാർക്ക് എന്ത് ചെയ്യുന്നു? പ്രതിഫലം നൽകുന്നു. നജസി നാം നൽകുന്നു പ്രതിഫലം, നാം പ്രതിഫലം നൽകുന്നു എന്നർത്ഥം. ഇനി ഈ യൂസുഫ് അലൈഹിസ്സലാമിനെ മിസ്റിൽ വെച്ച്, ഈജിപ്തിൽ വെച്ച് വാങ്ങിയത് ആരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഇനി തുടർന്ന് വരുന്ന ആയത്തിൽ 30-ാമത്തെ ആയത്തിൽ അസീസ് എന്ന് പറയുന്നത് അല്ല, അസീസ് അത് അവരുടെ ഒരു സ്ഥാനപ്പേരായിരുന്നു. അപ്പൊ എന്തായാലും മിസ്റിൽ രാജാവിന്റെ കീഴിൽ ഒരു ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്ന മന്ത്രിയോ മറ്റോ ആയിരുന്നിരിക്കണം അദ്ദേഹം എന്നാണ് മനസ്സിലാകുന്നത് എന്ന്. മനസ്സിലായില്ലേ? എന്തായാലും യൂസുഫ് അലൈഹി സ്വലാമിനെ വാങ്ങിയതൊരു പ്രമുഖനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇങ്ങനെ ശക്തം കിട്ടി, എന്ത് നമുക്ക് ഇവനെ പ്രയോജനപ്പെട്ടേക്കും, അല്ലെങ്കിൽ നമുക്കൊരു ദത്തുപുത്രനായിട്ട് ഇവരെ വളർത്താം, അങ്ങനെ നല്ല നിലയിൽ താമസ സൗകര്യമൊക്കെ കൊടുത്ത്, കാര്യങ്ങളൊക്കെ കൊടുത്ത്, സൗകര്യം കൊടുത്ത്, സൗകര്യപൂർവ്വം ശരിക്ക് വളർത്താൻ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ ഒരു പ്ലാനിംഗ് ആണത്. മനസ്സിലായില്ലേ? ഇനി അങ്ങനെ അള്ളാഹു യൂസുഫ് അലൈഹി സ്വലാമിന് ഹുക്കുമും അൽമും ഒക്കെ നൽകി എന്ന് പറഞ്ഞാൽ അവിടെ നബുവത്തൊക്കെ നൽകി എന്നും പല വിശദീകരണങ്ങളുണ്ട്. ഇനി എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന കാര്യം, ഈ ഇനിയുള്ള ആയത്തുകളിൽ പറയുന്ന കാര്യം നബുവത്തിന് ശേഷം സംഭവിച്ചതല്ല, മുമ്പ് സംഭവിച്ചതാണെന്നാണ് അമാനി തഫ്സീറിലൊക്കെ കാണുന്നത്. وراودته التي هو بيتها عن نفسه وغلقت الابواب وقالت هيت لك قال معاذ الله
إنه ربي أحسن مثواي إنه لا يفلح الظالمون ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين وراودته راودا وشيكرته راودت أول وشيكرته أول وشيكرته امرأة العزيز ഈ യജമാനന്റെ യൂസുഫ് അലൈഹി സ്വലാം താമസിക്കുന്ന വീട് അല്ലേ. അപ്പൊ അദ്ദേഹത്തെ വാങ്ങിയ ആ യജമാൻ ആ മനുഷ്യൻ അസീസ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും താമസിക്കുന്നത് യൂസുഫ് അലൈഹി സ്വലാം കൂടെ താമസിക്കുന്നു. ആ അസീസിന്റെ ഭാര്യ എന്ത് ചെയ്തു? യൂസുഫ് അലൈഹി സ്വലാമിനെ വശീകരിച്ചു. എങ്ങനെയുള്ളവൾ? ഹുഫി ബൈത്തിഹ, അവളുടെ വീട്ടിലാണ് അദ്ദേഹം. പറഞ്ഞാല് ആരുടെ വീട്ടിലാണോ യൂസുഫ് അലൈഹി സ്വലാം താമസിക്കുന്നത്, ആ വീട്ടുകാരി യൂസുഫ് അലൈഹി സ്വലാമിനെ വശീകരിച്ചു. അന്നഫ്സിഹി, അദ്ദേഹത്തിന്റെ നഫ്സിൽ. വഗല്ലഖത്തിൽ അബ്വാബ, അങ്ങനെ അവൾ എന്ത് ചെയ്തു? ആ സ്ത്രീ വല്ലഖ 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 അടച്ചു, വല്ലഖ അടച്ചു. വല്ലഖത്തിൽ അബ്വാബ, അബ്വാബ് വാതിലുകൾ, വാതിലുകൾ എന്ന് കേൾക്കട്ടെ, ബാബിൻ ജമ്മ് അബ്വാബ്. അപ്പൊ അങ്ങനെ വാതിലുകളൊക്കെ ലോക്ക് ചെയ്തു. എന്നിട്ട് വഖാലത്ത്, അവൾ പറഞ്ഞു എന്ത്? ഹൈതലക്, വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. യൂസുഫ് അലൈഹി സ്വലാമിനെ അവിഹിതമായിട്ട് ക്ഷണിക്കാണ് അവർ. യൂസുഫ് അലൈഹി സ്വലാമിന്റെ സൗന്ദര്യത്തിൽ അവർ ആകൃഷ്ടരായി. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാമിനെ അവർ ക്ഷണിച്ചു. ഖാല മഅദല്ലാഹ്, അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു മഅദല്ലാഹ്, അല്ലാഹു മിൻ ശരണം, അള്ളാഹുവിനോടാണ് കാവ്യത്തേട്ടം അവർ പഠിച്ചത് അല്ലെ. കാവ്യത്തേട്ടം ആരുടെ പറഞ്ഞു? അള്ളാഹു. ഇവിടെ കണ്ടോ, മഅദല്ലാഹ്, അള്ളാഹു ഇവിടെ കാവ്യത്തേട്ടം, അള്ളാഹു ശരണം. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, ഇന്നഹു നിശ്ചയം അവൻ, നിശ്ചയം കാര്യം, റബ്ബി ഇന്നഹു നിശ്ചയം അവൻ, റബ്ബി എന്റെ യജമാനാണ്. ഇവിടെ രണ്ട് വിശദീകരണം പറയുന്നുണ്ട്. ഒന്ന്, ഇവിടെ ആ വീട്ടുകാരൻ, അതായത് ഈ സ്ത്രീയുടെ ഭാര്യ, അല്ല ഈ സ്ത്രീയുടെ ഭർത്താവ്, അദ്ദേഹത്തെ കുറിച്ചാണ് ഇന്നഹു റബ്ബി, നിശ്ചയം അദ്ദേഹം എന്റെ യജമാനനാണ് എന്ന് പറഞ്ഞാല്, റബ്ബി എന്നത് പരിമിതമായ അർത്ഥത്തിൽ മറ്റുള്ളവർക്ക് സൃഷ്ടികൾക്ക് ഉപയോഗിക്കാം. റബ്ബുദ്ദാർ എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉടമ, വീടിന്റെ യജമാനൻ, വീടിന്റെ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാം. വീടിനെ പരിപാലിക്കാൻ നോക്കുന്ന ആളെന്ന അർത്ഥത്തിൽ പരിമിതമായ അർത്ഥം, ശരി, റബ്ബുൽ ആലമീനല്ല. അപ്പൊ ഇവിടെ രണ്ടർത്ഥത്തിലാകാം. ഒന്ന്, അള്ളാഹു ഉദ്ദേശാവും, ഇന്നഹു റബ്ബി നിശ്ചയം അവൻ എന്റെ നാഥനാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ച് ആവാം. അപ്പൊ രണ്ട് വിശദീകരണം പറയുന്നു. അപ്പൊ രണ്ടാവുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെ വരുന്നു? ഇന്നഹു ലാ യുഫ്ലിഹു അഹ്സന മസ്വായ, അഹ്സന എനിക്ക് നന്നാക്കി നൽകി, മസ്വായ എന്റെ താമസ സ്ഥാനം, എനിക്ക് സൗകര്യപ്രദമായിട്ട് ഇവിടെ താമസിക്കാൻ സൗകര്യം നിന്നത് റബ്ബാണല്ലോ യഥാർത്ഥത്തിൽ. അപ്പൊ അള്ളാഹു ആണ് എന്ന അർത്ഥത്തിലും ആവാം. അതല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥനാണല്ലോ അവിടെ വാങ്ങി അവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തിരുന്നത്, അപ്പൊ ആ അർത്ഥത്തിലും ആവാം. അപ്പം ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, നിശ്ചയം അക്രമികൾ വിജയിക്കുകയില്ല. അപ്പൊ എന്റെ യജമാനെ ഞാൻ വഞ്ചിക്കുകയില്ല, അപ്പൊ അള്ളാഹുവിനോട് വഞ്ചന ചെയ്യുകയില്ല എന്നുള്ള അർത്ഥത്തിലും, അതേപോലെ ആ നിങ്ങളുടെ ഭർത്താവായിട്ടുള്ള എന്റെ യജമാനായിട്ടുള്ള ആ വ്യക്തിയെ ഞാൻ വഞ്ചിക്കുകയില്ല എന്നർത്ഥത്തിലും ഒക്കെ ആവാം. വലഖദ് ഹമ്മത് ബി, വലഖദ് നിശ്ചയം, ഹമ്മത് അവൾ ഉദ്ദേശിച്ചു, ബി അവനെ കൊണ്ട്, അദ്ദേഹത്തെ കൊണ്ട്, യൂസുഫ് അലൈഹി സ്വലാമിനെ കൊണ്ട്. യൂസുഫ് അലൈഹി സ്വലാമിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കാൻ, അല്ലെങ്കിൽ അവരുടെ വികാരമൂർത്തീകരണം നടത്താൻ ഒക്കെ അവർ ഉദ്ദേശിച്ചു. ആരുദ്ദേശിച്ചു? ഈ ആ സ്ത്രീ ഉദ്ദേശിച്ചു എന്നതാണ്. ഇവിടെ രണ്ട് മൂന്ന് തരത്തിൽ ഇതിന്റെ വിശദീകരണം പറഞ്ഞു. ഹമ്മ, യൂസുഫ് അലൈഹി സ്വലാം ഉദ്ദേശിച്ചു, ബിഹ അവളെ കൊണ്ട്, എന്തുദ്ദേശിച്ചു എന്നതാണ് ഒന്ന്. ഒരു വിശദീകരണം, അവളെ, അവൾ വേണ്ടാത്തത് പ്രവർത്തിക്കുകയാണെങ്കിൽ അവളോട് പ്രതിഷേധിക്കരുത്, അവളോട് പ്രതികരിക്കണം, എതിർത്തുകൊണ്ട്. അതാണ് ഒന്ന്. മറ്റൊന്ന്, യൂസുഫ് അലൈഹി സ്വലാമിന്റെ മനസ്സിൽ മനുഷ്യ സഹജമായി ഒരു അവളോടൊരു അഭിനിവേശം തോന്നി,
ഇഷ്ടം തോന്നി എന്നതാണ്. പക്ഷേ ലൗലാ അർവാ ബുർഹാന റബ്ബി, അദ്ദേഹം അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ബുർഹാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അതിൽ പെട്ടുപോകുമായിരുന്നു എന്നർത്ഥം. ആശയം. ഇനി മറ്റൊരു വിശദീകരണമുള്ളത്, അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്ത ബുർഹാൻ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അവളെ ഉദ്ദേശിക്കുമായിരുന്നു എന്ന്, അങ്ങനെ ഒരു അർത്ഥവും പറയുന്നുണ്ടെന്ന് പറയും. പക്ഷേ ഇതിൽ ഏതാണെങ്കിലും ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവത്തിനോ ഒന്നും ഇത് കളങ്കം നിൽക്കുന്നില്ല. ഈ വിഷയത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിന് എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ എന്തല്ല, യൂസുഫ് അലൈഹി ഇസ്ലാമിന് അവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സൽസ്വഭാവത്തിന് എതിരായിട്ടുള്ള ഒരു വിഷയമല്ലാതെ. കാരണം എന്താ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഒരാളൊരു തിന്മ ഉദ്ദേശിച്ചു എന്നിട്ട് ചെയ്യാതിരുന്നാൽ എന്താണ്, അതൊരു ഹസനത്താണ്. അപ്പോ മനുഷ്യ സഹജമായിട്ടൊരു വികാരം വന്നുപോയേക്കാം, അപ്പോ അതിന് പിടിച്ചു നിർത്തുക എന്നതാണ് ഒരു ഹസനത്ത്. തിന്മയിലേക്ക് പോയില്ല, ഒരു തിന്മ മനസ്സിൽ വരുമ്പോ തന്നെ അത് അതിലേക്ക് നീങ്ങാതെ പിടിച്ചു നിർത്തുക, നഫ്സിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ്. അപ്പൊ അതില്ലാത്ത ഒരാൾക്ക്, വികാരമേ ഇല്ലാത്ത ഒരാള് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു വിഷയം വരുന്നില്ലല്ലോ. അപ്പോ ഇവിടെ ഇതിൽ ഏത് ആശയം എടുത്താലും ഏത് തരത്തിലതിനെ വിശദീകരിച്ചാലും യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവ മഹിമക്ക് അത് കൊട്ടം തട്ടിക്കുന്ന ഒന്നല്ല. കദാരിക അപ്രകാരം, ലിനസ്രിഫ അൻഹു, അദ്ദേഹത്തെ തിരിക്കുന്നതിന്, വ്യതിചലിപ്പിക്കുന്നതിന്, ഡീവിയേറ്റ് ചെയ്യുന്നതിന്, അസൂഅ അദ്ദേഹത്തിൽ നിന്ന് തെറ്റിക്കുന്നതിന്, അസൂഅ വൽ ഫഹ്ഷ, സൂഅ തിന്മ, ഫഹ്ഷ മ്ലേച്ഛവൃത്തികൾ, അതായത് മ്ലേച്ഛവൃത്തിയിലും തിന്മയിലും പെടാതെ ഇരിക്കാൻ എന്ത് ചെയ്തു, നാം അദ്ദേഹത്തിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. അള്ളാഹു എന്താണ് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തത് എന്നുള്ളത് പല വിശദീകരണങ്ങളുണ്ട്. വ്യക്തമായിട്ടും വിശുദ്ധ ഖുർആൻ എന്ത് എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായി. എന്താണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, അത് കൃത്യമായ ഈമാൻ, അതാണ് നമുക്ക് മനസ്സിലാക്കാം. എന്താണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഉത്തമ ബോധ്യം, എനിക്ക് ഒരു സൃഷ്ടാവുണ്ട്, അവനതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ചിന്ത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇനി ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, ഇന്നഹു നിശ്ചയം അദ്ദേഹം യൂസുഫ് അലൈഹി ഇസ്ലാം അവർ മിൻ ഇബാദിനൽ മുഖ്ലസീൻ, മുഖ്ലസ് ആയിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള നമ്മുടെ ഇഷ്ടദാസന്മാരിൽ പെട്ടവരാണ്, പെട്ടവരാണ് എന്ന്. طبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم قال هي رامدتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين وإن كان قميصه قد من دبر فكذبت وهو من الصادقين واستبقا البابا അങ്ങനെ അവർ മത്സരിച്ചു ഓടി. അൽബാബ എവിടെ? വാതിലിന്റെ അടുത്തേക്ക്. യൂസുഫ് അലൈഹി ഇസ്ലാം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടുക. യൂസുഫ് അലൈഹി ഇസ്ലാം മുമ്പിൽ, പിറകിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കിട്ടാൻ വേണ്ടി ആര്? ആസീസിന്റെ ഭാര്യയും. ഈ ഇവരുടെ പേര് സുലൈഹ എന്നാണെന്ന് ചില പരാമർശങ്ങളെ കാണാം. കൃത്യമായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആനിൽ പേര് വന്നിട്ടില്ല. വഖദ്ദത്ത് ഖമീസഹു, അദ്ദേഹത്തിന്റെ ഖമീസ് കുപ്പായം, ഖദ്ദത്ത് കീറി. ആര് കീറി? ആര് കീറി? സുലൈഹ എന്നവർ കീറി, അല്ലെങ്കിൽ അസീസിന്റെ ഭാര്യ കീറി. ഖദ്ദത്ത് ഖമീസഹു മിൻ ദുബുരിൻ, എവിടെ? പിറകിന്ന്. ഒരാൾ ഓടുമ്പോ, മുന്നിൽ ഓടുമ്പോ അയാളെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പിറകിൽ പിടിക്കുക. അപ്പം പിറകിൽ പിടിച്ച് അങ്ങനെ ഉപ്പായി കീറുകയും ചെയ്തു.
അങ്ങനെ അവ രണ്ടുപേരും ഓടുകയാണ്. യൂസുഫ് അലൈഹി സ്ലാം മുമ്പിലും പിറകിൽ ആര്? സുലൈഹയും അല്ലെ ഇമ്രത്തുൽ അസീസ്. എന്ത് ചെയ്തു? അപ്പോ പായം കീറുകയും ചെയ്തു. രണ്ടുപേരും കൂടെ എവിടെ തീ? വാതിലിനടുത്തെത്തി. വാതിലിനടുത്തെത്തിയപ്പം അവിടെ ആരുണ്ട്? അവരുടെ സയ്യിദിനെ കണ്ടുമുട്ടി. യജമാനനെ, അവരുടെ യജമാനനെ, അവളുടെ യജമാനനെ, അതായത് അവളുടെ ഭർത്താവിനെ കണ്ടുമുട്ടി, സയ്യിദിനെ കണ്ടുമുട്ടി. അപ്പോ അവർക്ക് ബേജാറായില്ലേ? സുലൈഹ അവർക്ക് ബേജാറല്ലേ? അവർ പറഞ്ഞു, മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂആ. അപ്പൊ പ്ലേറ്റ് മാറ്റി. എന്ത്? എങ്ങനെ രക്ഷപ്പെടല്ലേ? അപ്പോ സ്ത്രീ എന്ത് പറഞ്ഞു? ഭർത്താവിനോട് പറയണേ, മാ ജസാഉ, എന്താണ് എന്താണ് പ്രതിഫലം? മൻ അറാദ ബി അഹ്ലിക സൂആ, താങ്കളുടെ ഭാര്യയെ കൊണ്ട്, വീട്ടുകാരിയെ കൊണ്ട് തിന്മ ഉദ്ദേശിച്ചവന് എന്താണ് പ്രതിഫലം? ഇല്ലാ, ഇതല്ലാതെ അല്ല എന്നും വരാം. മാ അല്ല എന്നുള്ള അർത്ഥത്തിൽ വരാണ്. ഇല്ലാ അയ്യുസ് ജന, സിജിനിൽ അടക്കുക. സിജിന് ജയിൽ, പ്രിസൺ അല്ലെ. യുസ്ജന, യുസ്ജനും ജയിൽ അടക്കപ്പെടുന്നു. ഇല്ലാ അയ്യുസ് ജന, ജയിൽ അടക്കപ്പെടുക എന്നതല്ലാതെ. ഔ അദാബുൽ അലീ, അല്ലെങ്കിൽ വേദനാജനകമായ, അലമറാണ് വേദന, അലി വേദനയുള്ള, വേദനാജനകമായ ശിക്ഷ അനുഭവിപ്പിക്കുക എന്നതല്ലാതെ. ഇപ്പൊ വേദനാജനകമായ ശിക്ഷയോ അല്ലെങ്കിൽ ജയിലടപ്പിക്കുക, ഇത് എന്തെങ്കിലും അല്ലാതെ എന്താണ് ഇയാൾക്ക് പ്രതിഫലം? നിങ്ങളുടെ ഭാര്യയെ ഇയാൾ അവിഹിതമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് ഇയാൾ തിന്മ ഉദ്ദേശിച്ചില്ലേ എന്നാണ്. അപ്പോ എന്ത് പറഞ്ഞു? قال هي راودتني عن نفسي وشهد شاهد من اهلها ان كان قميص. قال قال അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഹിയ, അവൾ, സ്ത്രീ, റാവദത്തിനി, അവൾ എന്നെ വശീകരിച്ചു. എന്നെ വശീകരിക്കാൻ ചെയ്തു, അൻ നഫ്സി, എന്റെ നഫ്സിനെ അവൾ വശീകരിക്കുകയാണ് ഉണ്ടായത്. ഞാൻ ഇതിലേക്ക് പോവുകയല്ല ഉണ്ടായത്, ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെ. വഷഹിദ ഷാഹിദുൻ, അപ്പോ ഷഹിദ, സാക്ഷ്യം പറഞ്ഞു. ഷാഹിദുൻ, സാക്ഷ്യം പറയുന്ന ഒരാൾ, ഒരു സാക്ഷി സാക്ഷ്യം പറഞ്ഞു. എങ്ങനെ? മിൻ അഹ്ലിഹ, അവളുടെ കുടുംബത്തിൽ നിന്നുള്ള, ഈ സ്ത്രീയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ സാക്ഷിയായിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്ത്? ഇൻകാന, ഒരു, അതായത് ആരാണ് കളവ് പറയുന്നത്? ആരാണ് സത്യം പറയുന്നത്? ആരാണ് ഈ കുറ്റം പ്രവർത്തിച്ചത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു മാർഗം പറഞ്ഞു കൊടുത്തു അവിടെ സദസ്സിൽ. ഇൻകാന ഖമീസുഹു, അദ്ദേഹത്തിന്റെ ഖമീസ് ആണെങ്കിൽ, ഖുദ്ദ, കീറപ്പെട്ടത് ആണെങ്കിൽ, ഖദ്ദ കീറി, ഖുദ്ദ കീറപ്പെട്ടു, കീറപ്പെട്ടത് ആണെങ്കിൽ, മിൻ ഖുബുരിൻ, ഖുബുര് മുൻഭാഗത്തുകൂടി, ഖുബുര് എന്ന് പറഞ്ഞ മുൻദ്വാരത്തിന് ഖുബുര് കളി, തുബുര് പിൻദ്വാരം, അങ്ങനെ അർത്ഥമുണ്ട്. ഖുബുര് മുൻഭാഗത്തൂടെ, മുൻഭാഗത്താണ് കീറിയിട്ടുള്ളത് എങ്കിൽ, അപ്പോൾ അത് സത്യമാണ് പറഞ്ഞത്. മുൻഭാഗത്താണ് കുപ്പായം കയറി നോക്കണം, മുൻഭാഗത്താണ് കയറിയിട്ടുള്ളത് എങ്കിൽ സത്യമാണ് പറഞ്ഞത്. വഹുമിൻ കാദിബീൻ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കളവ് പറയുന്നവരിൽ പെട്ടവരാണ്, കളവാണ് പറഞ്ഞത്. ഇനി അദ്ദേഹത്തിന്റെ കമീസ് കുപ്പായമാണെങ്കിൽ, ഉത്തമിൻ ദുബിരിൻ, പിറകു വശത്താണ് കീറിയിട്ടുള്ളത് എങ്കിൽ, അപ്പോൾ അവൾ കളവാണ് പറഞ്ഞത്. വഹുമിൻ സ്വാദിഖീൻ, അദ്ദേഹം സത്യവാന്മാരിൽ പെട്ടവരുമാണ് എന്ന് പറഞ്ഞു. ഫലമ്മാ റാഹു ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ, ഖുദ്ദ മിൻ ദുബുരിൻ, ഖാല ഇന്നഹു മിൻ കൈദികുന്ന, ഇന്ന കൈദകുന്ന അദീം, യൂസുഫ് ഔറു അൻഹ വസ്തഗ്ഫിരി ലിദംബിക്, ഇന്നകി കുന്തി മിനൽ ഖാത്തിഈൻ. ഫലമ്മാ റാഅ ഖമീസുഹു, അങ്ങനെ യജമാനൻ അല്ലെങ്കിൽ അസീസ് അവളുടെ, അദ്ദേഹത്തിന്റെ ഖമീസ് കുപ്പായം കണ്ടപ്പോൾ, ഖുദ്ദ കീറപ്പെട്ടതായിട്ട്, മിൻ ദുബിരിൻ, പിറകു വശത്ത്, ഖാല, അപ്പോൾ രാജാവ് പറഞ്ഞു, അല്ലെങ്കിൽ അൽ അസീസ് പറഞ്ഞു,
ഈ യജമാനൻ പറഞ്ഞു, വീട്ടുകാരൻ പറഞ്ഞു, ഇന്നഹു മിൻ കൈദി കുൻ, നിശ്ചയം അത് നിങ്ങളുടെ കുതന്ത്രത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ എന്നത് ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീയുള്ളൂ, ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ഇവിടെ നിങ്ങൾ സ്ത്രീയുടെ സ്വഭാവം എങ്ങനെയാണ്, എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് പറയാമെന്നാണ്. മനസ്സിലായത്? പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് വരാം, അത് നിങ്ങളുടെ സ്വഭാവമാണ് പൊതുവായി പറഞ്ഞിരിക്കുകയാണ്. ആര്? അൽ അസീസ്. ഇന്ന കൈദ കുന്നാവി, നിശ്ചയം നിങ്ങളുടെ ഈ സൂത്രം ഉണ്ടല്ലോ, ചതി കൈദ്, അത് കുതന്ത്രം, അത് അവിയും അമ്പിച്ചതാകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിനൊരു തീരുമാനം വേണമല്ലോ. അപ്പൊ ഇനി ഒരു പ്രശ്നമാക്കണ്ട എന്ന നിലക്ക് യൂസുഫ് അലൈഹിസലാമിനോട് അസീസ് പറഞ്ഞു, എന്ത്, ഏതായാലും ഇത് വിഷയമാക്കണ്ട എന്ന നിലക്ക് പറഞ്ഞു. യൂസുഫ് ഇന്നക്ക് കുന്തി മിനൽ ഖാത്തിഈന, കൃത്യമായിട്ട് അസീസ് എന്നവർ പറഞ്ഞു, എന്ത്, യൂസുഫ് യൂസുഫ് ഇതങ്ങ് വിട്ടേക്ക്, എന്താ വിശുദ്ധ ജാഹിലീങ്ങളെ ആണ് വിട്ടേക്ക. എന്ന് പറഞ്ഞാല് അറിയില്ലാത്തവർക്കൊന്നും പറഞ്ഞു കേട്ടുന്നല്ല. ചിലവര് എത്ര പറഞ്ഞാലും ശരിയാവും, മനസ്സിലാവില്ല. അപ്പൊ അവര് അതേപോലെ ജഹിൽ നടിക്കുന്നവരുണ്ടോ? മനസ്സിലായി? ജഹാലത്ത് നടിക്കുന്നവരുണ്ടോ? അപ്പൊ അവരോട് പ്രത്യേകം സംബന്ധിച്ച് ടൈം കളയുന്നത്, സമയം കളയുന്നത്. ശരി, അതാണ്. അപ്പൊ ഇവിടെ എന്താണ്, അവരോള അന്നറ ഒന്ന് വിട്ടു നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക, ലിരിച്ച് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അതാണ് യൂസുഫ് അൻഹള, യൂസുഫ് ലിരിച്ച്, അതാണ് വിട്ടേക്ക്, പോട്ടെ പോട്ടെ സാറില്ല എന്ന് പറയുന്നത്, അതാണ് സംഭവം. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞെന്ത്, സുലൈഖയോട് പറഞ്ഞെന്ത്, നിന്റെ പാപത്തിന് നീ പൊറുക്കലിനെ തേടുക, നീ ചെയ്ത് തെറ്റാണ്, നീയാണ് തെറ്റുകാരി. ഇന്നക്കി കുന്തി മിനൽ ഖാത്തിഈൻ, നിശ്ചയം നീ തെറ്റുകാരിൽ പെട്ടിരിക്കുന്നു എന്ന്. അപ്പൊ ഇവിടെ ഇപ്പൊ സംശയം തോന്നണ്ട, ഖാത്തിആത്തെന്ന് ഉപയോഗിച്ചിട്ടില്ല, സ്ത്രീയല്ലേ, ഖാത്തിഈ എന്ന് ഉപയോഗിച്ചു അല്ലേ, ജമ്മുദക്ക സാധനല്ലേ, ഖാത്തിഊൻ ഖാത്തിഈൻ അല്ലേ. അപ്പം പൊതുവായിട്ട് പറയാം, എന്ത്, പുല്ലിംഗം പൊതുവായിട്ട് ഉപയോഗിക്കും കേട്ടോ, തെറ്റുകാർ തരം മൊത്തത്തിൽ പറയാം, പല സ്ത്രീയും പുരുഷനും ഉൾപ്പെടാം കേട്ടോ. അപ്പൊ നിങ്ങൾ തെറ്റുകാരിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു എന്നതാണ്. ഓക്കെ, അതിന്റെ ബാക്കി ഇൻഷാല്ലാ പിന്നെ എടുക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.